ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്നത്തോളം 48-ാമത്തെ എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞാൽ മതിയെന്ന് എന്റെ സംസാരിച്ച് തൊണ്ടയെല്ലാം പോയി. വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം അറിയാം. സമയം ഇപ്പൊ എത്രയായി? എടാ സമയം എത്രയെന്ന് പോയി നോക്കിയേ. നോക്കിട്ട് വരാം ബിഗ് ബോസ്. വെയിറ്റ്. ആ സമയം ഇപ്പൊ 5 മണിയാ. സമയം ഇപ്പോൾ 5 മണി വൈകുന്നേരം. ടീറ്റ് ആയി ലൈറ്റ് ഓണാകടാ. അപ്പൊ പ്രേക്ഷകരെ, ബിഗ് ബോസ് വലിയ ബോസിന്റെ ഒരു വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് പറയടാ, ഇന്ന് ഒരു പുതിയ കണ്ടസ്റ്റന്റ് വരുന്നുണ്ട്. അതാരാണോ? ചേർക്കണോ? ചേർക്കാമോ? ആരെ വേണമെങ്കിലും ചേർത്തോ. ഈ ഷോ നിങ്ങൾ നീട്ടിക്കൊണ്ട് കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു ബിഗ് ബോസ്. ആ ഇരിക്കട്ടെ ഇരിക്കട്ടെ ബിഗ് ബോസ്. ആ നിങ്ങൾ എന്തിനാണ് ഈ ക്യാമറ വെച്ച് ഞങ്ങളെ നോക്കുന്നത്? ഇറങ്ങി പോടാ. എടാ, അപ്പോൾ RDA ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇറങ്ങിപ്പോടാ നീ ആദ്യമേ. എന്നെ ഇറക്കി വിടല്ലേ. സോറി സോറി, ഞാൻ അറിയാതെ പറഞ്ഞോളെ. ക്യാമറ ആയതുകൊണ്ട് നിങ്ങൾ എവിടുന്നാ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ക്യാമറ ആയതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ സംസാരിക്കുന്നു. സോറി ബിഗ് ബോസ്, എന്നെ വിടയില്ല. ഇവിടെ തന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ 100 ദിവസം ഇരുന്നോളാം. അടങ്ങിയെന്ന് നിനക്ക് കൊള്ളാം. പക്ഷേ ഇവനിങ്ങ് ഇറങ്ങി പോയാ മതി. ഇന്ന് ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. സൗരവ് നോക്കാനെ. ഹലോ ഹലോ, പോരെ തുടങ്ങാം. ഹേ ഹേ ഹേ, വാട്സ് അപ്പ് ഗൈസ്. ഹായ് ചാക്കാ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആണ്. ഗൈസ്, ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കഴിഞ്ഞ ഒരു വിസ്പർ ചാലഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ആ വീഡിയോ കാണാത്തത് നിങ്ങളൊന്ന് പോയി കണ്ടാക്കണം, ഭയങ്കര കോമഡിയൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾക്ക് കുറച്ച് വയലൻസ് ആൻഡ് കോമഡി ഒക്കെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഞാൻ മാത്രമായിട്ട് ഇരുന്ന പറ്റത്തില്ല, ഇവനും കൂടെ ഉണ്ടായത് പവർ ആയിരിക്കും. അപ്പൊ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. എന്നിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, എന്നിട്ട് ഇവനെ ഫോളോ ചെയ്യാം. ഓക്കെ, മസ്റ്റ് ആയിട്ട് ഇവനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം. അപ്പൊ ഇന്ന് കുറച്ച് ബിഗ് ബോസിന്റെ കുറച്ച് പരിപാടികൾ ഒന്ന് നോക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോ ഗൈസ്, നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലുള്ള ഏത് കണ്ടസ്റ്റന്റ്? അപ്പൊ എനിക്ക് ഈ ഷോയില് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ടതാണ് ഡോക്ടർ എന്ന് പറയുന്ന റോബിൻ ചേട്ടനെയാണ് ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും അത് തന്നെയാണ് എനിക്കറിയാം അല്ലേ. എനിക്കും അത് തന്നെയല്ലേ. ചേട്ടനാണ് പവർ ഗൈസ്. മാറ്റി തൊട്ട് ശരിയായില്ല കേട്ടോ. ഇറക്കി മാറ്റി കളഞ്ഞ തൊട്ട് ശരിയായില്ല. അതാടാ, ഇത് ചെറ്റത്തരവായി പോയി, പന്ന പരിപാടിയായി പോയത്. ഈ സീസൺ ഇപ്പൊ സീസൺ 4 ഇല്ലേ. സീസൺ 4 എന്ന് പറയുമ്പോ ഇതിനകത്ത് നല്ല കണ്ടസ്റ്റന്റിനെ നോക്കി മാറ്റി കളയാണ് അല്ലേ. പിന്നെ ഈ ഷോയുടെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഉണ്ടായതുകൊണ്ടാണ് ഈ ഷോ ഇങ്ങനെയൊന്ന് പോകുന്നത്. പിന്നെ ഇതുപോലത്തെ നല്ല ആൾക്കാരെ പോക്കി എങ്ങനെയാടാ നടക്കുന്നത്? ഗൈസ്, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഏറ്റവും കുറച്ച് സൂപ്പർ ആയിട്ടുള്ളത് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് പോകുന്നതാണ്. ഒരു വഴിപോക്കനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്നിട്ട് പോകും, ഇടയ്ക്ക് ഇപ്പൊ എപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മോഹൻലാലിനെ അപ്പൊ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ പറ്റും, കണ്ടസ്റ്റന്റ്സിന് മാത്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവനും കൂടി ഇന്നും ബിഗ് ബോസിൽ പോയിക്കൂടെ. അങ്ങനെ ഒരു കമന്റ് വന്നിരുന്നു, ബ്രോ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന്. ബ്രോ എന്റെ ചാനൽ എന്നും കാണും. ബ്രോ ആൻഡ് യുവർ അനിയൻ ഈസ് പോളി സൂപ്പർ. പിന്നെ ബ്രോ ബിഗ് ബോസിൽ പോകുന്നു. ഓ പിന്നെ വേറെ പണിയില്ല, അവിടെ ചെന്ന് കുറെ അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ടാക്കാം. ആ പിന്നെ എന്നെ കയറ്റി വിടാൻ പോകുകയല്ലേ. അവിടെ ഓഡീഷനിൽ ചെല്ലുമ്പോ അന്നേരം ഇടിച്ചു മലത്തിയിടും, നീ ഏത് ആക്ഷൻ ഡ്യൂഡ് ആയാലും നീ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ അവൻ ചുമ്മാ എന്ന് ചോദിച്ച ഇതാണ്. ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. യൂട്യൂബാണ് എന്റെ ബിഗ് ബോസ്. എന്റെ കോപ്പിറൈറ്റ് നിയമങ്ങൾ അനുസരിച്ച് യൂട്യൂബിൽ തുടർന്നാൽ പോകാം. ഷോ നല്ല രീതി വന്നു, നല്ല ഷോ ആയിട്ട് വന്നു. കൂപ്പം പെണ്ണുങ്ങളെ കൂട്ടിരിക്കുന്ന അമ്മമാരും ഉണ്ട്. റിയാസിനുണ്ട് ജാസ്മിൻ ഒക്കെ പോയില്ലേ. ജാസ്മിൻ പോയോ? പോയി. അപ്പൊ ഇങ്ങനെ അവനെ അങ്ങ് മാറ്റിക്കളയോ റിയാസ്. പെണ്ണുങ്ങളെ കൂട്ട് അവൻ എന്തോ ഈ കാണിക്കുന്നേ. അവൻ എന്റെ ഫേസിൽ അടിച്ചു ബിഗ് ബോസ്. എന്തോ ഈ കാണിക്കുന്നേ, നിങ്ങള് പറ ഗൈസ്. എന്തോ ഈ കാണിക്കുന്നേ, നിങ്ങള് പറയണം. പിന്നെ മറ്റേ വേറെ നാട്ടിലത്തെ ബിഗ് ബോസ് വരിയോടെയോ നോക്കണം. അപ്പൊ അതൊക്കെ നല്ല എന്തുവാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോരോ കണ്ടന്റുകളാണ് വരുന്നത്. ഇത് പറയുമ്പോൾ ഹോട്ട്സ്റ്റാറിനകത്ത് കുറെ ലൈവ്സും ലൈവൊക്കെ വരുന്നേ. അപ്പൊ ഇതേപോലുള്ള നല്ല ക്യാരക്ടേഴ്സിനൊക്കെ ഇനി മാറ്റി ഇനി ഷോ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇനി അടുത്ത സീസൺ 5 ഒക്കെ വരുവാടാ. വരുവാണെങ്കിൽ അതിനകത്ത് ഹൈപ്പ് ഒക്കെ തീർന്നു. അതാ നമ്മളൊക്കെ ഇത് ആദ്യമായിട്ട് ഒന്ന് കാണുമ്പോ ഒരു നല്ലൊരു പ്രത്യേകമായിട്ടായിരുന്നു. ഏറ്റവും മെയിൻ ആയിട്ടുള്ള റോബിൻ തന്നെ ആയിരുന്നു. പിന്നെ നിങ്ങളെല്ലാരും ഞാൻ എല്ലാ സ്റ്റാറ്റസിലൊക്കെ കണ്ടുകയാണ് റോബിനും പിന്നെ ഒരുത്തി ആദിൽഷാ. പേര് എനിക്കറിയത്തില്ല, നീ പറഞ്ഞാൽ മതി. ഞാൻ ആ ഷോ എപ്പോഴും ഇങ്ങനെ കാണുന്നില്ല. പണ്ട് ഏഷ്യാനെറ്റിനായിട്ട് വന്നപ്പോ കണ്ടതാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഓരോ സ്ഥലത്തിലേക്ക് ഇങ്ങനെ പോകും. അപ്പം
ടി വി അങ്ങനെ ഫിറ്റ് ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മുടെ ടി വിക്കകത്തവരെ നെറ്റ്ഫ്ലിക്സും യൂട്യൂബ് അതൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹോട്ട്സ്റ്റാർ ഇങ്ങനെ ഒരു ദിവസം എടുത്തപ്പോഴാണ് ഈ ഷോ വീണ്ടും ഒന്ന് കണ്ടു തുടങ്ങിയത്. കണ്ടപ്പോൾ എന്തുവാ മുഴിഞ്ഞ വഴക്കും പരിപാടിയും. അപ്പം റോബിനും ദിൽഷയും കൂടിയുള്ള അതൊക്കെ ഇങ്ങനെ സെറ്റായി വന്നെയാണ്. അത് അതും കൊണ്ടൊക്കെ വല്ലതും ആണോ? റോബിൻ ഹിറ്റ്സ് റിയാൻസ് ഓൺ ഫേസ്. ഓക്കെ, നമ്മുടെ റോബിൻ ചേട്ടൻ റിയാസിന്റെ ഫേസിൽ ഒന്ന് അടിക്കുന്ന ആ ഭാഗം ഒന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വലിയ പരിപാടിയാണോ അതോ തെറ്റത്തരമാണോ നമുക്ക് നോക്കാം. നിനക്കത് നിന്റെ ശരീര ഭാഗത്ത് മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നില്ല. വഴക്ക് ഇത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇത് തുറന്നാ നമുക്ക് നമ്മുടെ മൂഡ് ഫുള്ളും വഴക്കിൻ്റെതാവും അല്ലേ? ഇതിപ്പോ ഉണ്ടല്ലോ, അവനകത്ത് കയറിയപ്പം അവന്റെ കയ്യിൽ നിന്ന് ഒരു ലോക്കറ്റ് എടുക്കാനായിട്ട് ഇറങ്ങിയപ്പം അവനെ ആ ടോയ്ലറ്റിൽ നിറക്കാനായിട്ട് ഹിറ്റടിച്ച് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കൂത്തില്ല. അതുപോലെ ആലോചിക്കാതെ അവരത്രയും പേരും ഹിറ്റടിച്ചപ്പോ അവൻ ചാടി ഇറങ്ങുന്നത് ശ്വാസം പോലും കിട്ടാതെ. തിരിച്ചിറങ്ങി വന്നപ്പം നേരെ ശ്വാസം പോലും വിടാൻ വയ്യ. അങ്ങനെ അവന്റെ ദേഹത്ത് നിന്ന് ഇടിക്കുമ്പോ അവൻ പിന്നെ തെള്ളി മാറ്റത്തില്ലയോ? തെള്ളി മാറ്റും. അത് അടിച്ചു വന്നില്ല, കൈ ഇവിടെ കൊണ്ടതേ ഉള്ളൂ. അവരടിച്ചെന്നാക്കി, അതിനൊന്നും ഒരു തെറ്റല്ലത്. ഇപ്പം ബിഗ് ബോസിനെ വന്നടിച്ചാല് ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കൂ. ഇപ്പൊ എല്ലാം എന്റെ തല കൊണ്ട് വെക്കി, ഞാനാ കൂട്ടക്കാര്. പറഞ്ഞേ കേട്ടില്ല, സത്യം തന്നെയാ എല്ലാം പറയുന്നത്. അത്യല്ലോ എന്തോ കളിച്ചോണ്ടിരുന്ന രാജാവും രാജ്ഞിയല്ലോ. എന്തോ അവര് കൊട്ടാരത്തിലായിരുന്നു സംസാരം നോക്കി തനി ആണുങ്ങളെ പോലെയാണ് സംസാരിക്കുന്നത്. നെഞ്ചി വിളിച്ചിരിക്കുന്ന ഡോക്ടറെ കണ്ടു പഠിക്കണമല്ല. ീർക്കണം നിങ്ങൾ എല്ലാരും എല്ലാവർക്കും തയ്ച്ചു കൊടുക്കണം. റോബിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. കണ്ടില്ലേ? അപ്പൊ ഗൈസ് നിങ്ങൾ പവർ ആക്കും അല്ലെ? നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പവർ അല്ലെങ്കിലും നിങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പവർ ആക്കിയിരിക്കണം. ഓക്കെ, പവർ തന്നെയല്ലേ. അപ്പൊ ഇതോടെ വണ്ടി ചെയ്യാം. അപ്പൊ അഭിപ്രായം എന്താണ്? റോബിൻ തിരിച്ചു വരണം അല്ലേ? തിരിച്ചു വരണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുവാണ്. ഓക്കെ, അപ്പൊ എന്റെ ഫ്രണ്ടാണ് സിദ്ധു ബോയ്. എന്നിട്ട് ഗൈസ് നിങ്ങൾ രണ്ടുപേരെയും ഡബിളായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ ചാനലിലൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അറിയിക്കുകയാണ്. ബൈ ബൈ. ഓ, ഇന്നത്തെ പണി ഇനി ഇനി നാളെമാരെ വാച്ച് ചെയ്യാം. റോബിനെ ഞാൻ തിരിച്ച് കൊണ്ടുവന്നിരിക്കും. അതിന് മുമ്പായിട്ട് ദാറ്റ്സ് മ്യൂസിക്. ബോസ്, മറ്റവന്മാര് രണ്ടുപേരിട്ട് വഴക്കുണ്ടാക്കുന്നു. ബോസ് ഡാൻസ് നിർത്തു. ഓ, അത് ശരി, നമ്മക്കൊക്കെ വലിയ റെസ്റ്റ് ഇല്ല. ഓ, ഇനി അടുത്ത സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് മുള്ളിയിട്ട് വരണം. മുള്ളലില്ലാതെ ഒരു സംഭവം ഇല്ലേ.